Hi everyone, this is Shweta. Welcome to DJC TV. Today, we are standing in front of the Cholamandalam Artistic Village. The village is located in a 10 acres of land about 9 kilometers from Adyar along the new Mahabalipuram road. Being India's largest self-supporting artistic village and also it is the most successful among in the Asia. The beautiful village is truly a magnum opus of the contemporary art. The village also has an open theater and it is used for conducting several programs, meetings and conferences. It has high reputation world over and now it has become a major attraction for tourists as well as emerging artists. The center has two commercial galleries, one is Laburnum and Indigo. It has been rented for free commission charge, an art bookstore and craft store. In this museum we can see various paintings like oil on paper, oil on canvas, watercolor on paper, black graphite sculptures, copper oxided weld sculptures, acrylic paintings and ink on handmade papers, even graphic prints. Now we are going to speak with an artist in this village. സാലറി അങ്ങനെയൊന്നും പറ്റി നിങ്ങൾ ആദ്യം കോഴ്സ് എടുക്കണം, ട്രെയിനിങ് അതിന് ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾ എടുക്കും. പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടിങ് അതിൻ്റെ എല്ലാ ഇതുണ്ട്. സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വർക്ക്, ആദ്യം ഒറ്റമൂലിൽ പണിയെടുക്കണം, പിന്നെ തിക്നെസ്സിൽ, പിന്നെയാണ് നമ്മൾ ടാപ്പസ്ട്രി വർക്ക്, ലോക്ക് സിസ്റ്റം, കട്ട് പീസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലെവലിലായിട്ട് ഇവിടെ പഠിപ്പിക്കാൻ ആളുണ്ട്. വന്നോളൂ, രാവിലെ വന്ന് കാലത്ത് വന്ന് വൈകുന്നേരം വരെ പോകണം. ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും വരരുത്, രാവിലെ വരണം, വൈകിട്ട് റെഗുലർ ക്ലാസ് ആയിട്ട്. അങ്ങനെ ഞാൻ പഠിച്ചു ഒരു രണ്ട് മാസത്തിൽ പഠിച്ചു. അല്ല, ഒരു വർഷമാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു വർഷമാണ്. പക്ഷെ ഞാൻ പിക്കപ്പ് ചെയ്തു വേഗം, പെട്ടെന്ന് തീർത്തു. അങ്ങനെ ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ജർമ്മൻകാരൻ്റെ വർക്കായിരുന്നു ആദ്യം തന്നെ ചെയ്തത്. പക്ഷെ അവിടെയും അത്രയും ഇംഗ്ലീഷും നമുക്ക് അങ്ങനെ അവർ പറയുന്ന ഇംഗ്ലീഷും ബുദ്ധിമുട്ടാണ്. പക്ഷെ മാനേജ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ക്യാമ്പിന് വന്നിരുന്നു. ഒത്തിരി പേര്, 10-15 പേരുണ്ടായിരുന്നു. ആവശ്യപ്പെട്ടോ ഓർഡർ ആർട്ടിസ്റ്റുമായി ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്തിരുന്ന മിസ്റ്റർ ശ്രുതി പ്രകാശ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അവിടെ ഹൈദരാബാദിലാണ്. അവരൊക്കെ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ ഇലങ്കോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വർക്ക്, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വർക്ക്. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരീസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വർക്ക്, എക്സിബിഷന് വേണ്ടിയിട്ട്. സോ ഒന്ന് ഞാൻ പറഞ്ഞ ഒരു രണ്ട് മാസം ബ്രേക്ക് എടുക്കട്ടെ, ഇങ്ങനത്തെ കുറച്ച് പീസ് ആവശ്യപ്പെടുന്നുണ്ട്. ഡിഫറെൻ്റ് ഡിസൈൻസ് ഉള്ളതും തിക്നെസ് അങ്ങനത്തെ ഒരു വർക്ക് ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിലൊരു എക്സിബിഷൻ പ്രതീക്ഷിക്കാവുന്നത്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. വേറെ ഏതൊക്കെ പ്ലേസിലുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് മാം ഇവിടെ സ്റ്റേ ചെയ്യുന്നതായിട്ട്? ഇവിടെയോ, ഇവിടെ ഇപ്പം സെറ്റിൽ ആയവരാണ് എല്ലാവരും പല സ്ഥലത്ത്. എൻ്റെ ഹസ്ബൻഡ് ബോംബെ, മഹാരാഷ്ട്ര. അവരൊരു 10-35 വർഷം വന്നു. ലാൻഡ് ആർട്ടിസ്റ്റിന് വേണ്ടി ഓഫർ ചെയ്യുന്നതാണ് ഇവിടെ ലാൻഡ്? അങ്ങനെയല്ല, അവർ പണ്ടൊക്കെ ആർട്ടിസ്റ്റുമാർക്കേ കൊടുക്കാറുള്ളായിരുന്നു. ഇപ്പം അതല്ല, ഇപ്പം ആർട്ടിസ്റ്റുമാർ തന്നെ വിറ്റിട്ട് പോകുന്നുണ്ട്. അപ്പം ബിസിനസ്സുകാരുണ്ട്, ആർട്ടിസ്റ്റ് എല്ലാം മിക്സാണ്. ഇപ്പോൾ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞാലും ആർട്ടിസ്റ്റ് വില്ലേജിൽ നിന്ന് ആർട്ടിസ്റ്റുമാരാണ്, പക്ഷേ ഇവിടെ ഇപ്പം മിക്സാണ് എല്ലാവരും. ഇപ്പോൾ പലവരും അവരവർ കൊടുക്കാൻ തുടങ്ങി, ആർട്ടിസ്റ്റ് തന്നെ കൊടുത്തിട്ട് ഇപ്പം വേറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ആദ്യം ഞങ്ങൾ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റുമാർ, പല കാറ്റഗറിയിലുള്ള ആർട്ടിസ്റ്റുമാരെ എല്ലാവരും കൂടെ ഒരു കമ്മ്യൂണിറ്റി പോലെ ജീവിക്കണം. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റഡായിട്ട് തോന്നി. അതെ അതെ, നമ്മുടെ വെളിയിൽ ഞങ്ങൾ ഇത് കണ്ടിട്ടുമില്ല. ശരിയാണ്, അങ്ങനെയായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരേ അതാണ്. പക്ഷെ അതെല്ലാം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ട്. ശ്വേത റിപ്പോർട്ടിംഗ് ഫോർ DJC TV വിത്ത് ദ ക്യാമറമാൻ അശ്വതി.